മാരാപങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കർമ്മനിരതരായ പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പ്രവർത്തനം നിർത്തണം നിർത്തണം നിർത്തണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ, നിലവിലെ എം പിമാർ കൂടിയായ പ്രിയങ്കരനായ ശ്രീമാൻ വി കെ ശ്രീകണ്ഠൻ, പ്രിയപ്പെട്ട കുമാരി രമ്യ ഹരിദാസ്, പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി എന്നീ മൂന്ന് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചരിത്രമുറങ്ങുന്ന പാലക്കാട് കോട്ടമൈതാനിയിൽ നമ്മളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി, അഭിസംബോധനം ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഇന്ത്യയുടെ പ്രതീക്ഷ, ഇന്ത്യയുടെ ആവേശം, ഇന്ത്യയിലെ ജനകോടികൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പൊന്നോമന പുത്രനും പ്രിയങ്കരിയായ ഇന്ദിരാജിയുടെ പേരക്കുട്ടിയുമായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽജി, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ വി ഡി സതീശൻ സാർ, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, സർവോപരി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, സഹോദരന്മാർ, സഹോദരിമാരെ, ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇത് പാലക്കാടാണ്. പാലക്കാടിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഈ രാജ്യത്തിൻ്റെ താളം തെറ്റുമ്പോൾ ആ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വളരെ ഉച്ചസ്വരം പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് പാലക്കാട്. അതിൻ്റെ പേരിൽ തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവചനങ്ങളെയും മറികടന്നുകൊണ്ട് പ്രിയപ്പെട്ട വി കെ ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ എം പി ആയി മാറിയത്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന ആലത്തൂരിൽ നിന്ന് ഈ പാലക്കാടിൽ നിന്ന് പ്രിയപ്പെട്ട ശ്രീമാൻ വി കെ ശ്രീകണ്ഠനും കുമാരി രമ്യ ഹരിദാസും പാർലമെൻറ്റിലേക്ക് കയറിപ്പോയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയെ തകർത്തുകൊണ്ടാണ് എന്ന കാര്യം കൂടെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ ഈ ജില്ലയിൽപ്പെട്ട തൃത്താല അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെട്ട പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുസമദ് സമദാനിയും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലേബലിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. പ്രിയപ്പെട്ട രാഹുൽജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഒരമ്മ പെറ്റ മകനും ഒരു ഉമ്മ പെറ്റ മകനും കഴിയാത്ത തരത്തിൽ രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ, പ്രതിസന്ധി നേരിടുമ്പോൾ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇറങ്ങി വന്ന് പാവപ്പെട്ടവനോടൊപ്പം, മർദ്ദിതനോടൊപ്പം, പീഡിതരോടൊപ്പം, അവഗണിക്കപ്പെടുന്നവരോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പടപൊരുതുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ രാഹുൽജിയെ പാലക്കാട് ജില്ലയിലെ ഈ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കർമ്മനിരതനായ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ സാർ ഈ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്
ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൃശ്ശൂരിലാണ് ഉള്ളത്. പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ അഭാവത്തിൽ പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പാർലമെന്റ് മണ്ഡലത്തെ ഒരുപാട് തവണ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച മുൻ എം പി പ്രിയപ്പെട്ട വിജയരാഘവേട്ടൻ വേദിയിലുണ്ട്. അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സി എം എ കരീം സാഹിബ് വേദിയിലുണ്ട്. പ്രിയപ്പെട്ട മണ്ണാർക്കാടിൻ്റെ വികസന നായകൻ അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ സാഹിബ് വേദിയിലുണ്ട്. പ്രിയപ്പെട്ട വി ടി ബൽറാം വേദിയിലുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രിയപ്പെട്ട വി കെ ശ്രീകണ്ഠൻ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് വേദിയിലുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ഡി സി സിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ തങ്കപ്പൻ വേദിയിലുണ്ട്. കെ പി സി സിയുടെ ഭാരവാഹികൾ സി ചന്ദ്രൻ വേദിയിലുണ്ട്. അതുപോലെ തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് പ്രിയപ്പെട്ട സി വി ബാലചന്ദ്രൻ വേദിയിലുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ്, എം എം ഹമീദ് സാഹിബ്, കളത്തിൽ അബ്ദുള്ള മുതലായ നേതാക്കന്മാർ വേദിയിലുണ്ട്. പ്രിയങ്കരനായ മുൻ എം എൽ എ സി പി മുഹമ്മദ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് അച്യുതൻ വേദിയിലുണ്ട്. ഇനിയും ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ശബ്ദത്തിന് വേണ്ടി മാത്രമാണ്. ആ വ്യക്തിയാണ് ഇന്ത്യ ഉറ്റുനോക്കുന്ന വ്യക്തി. അതിലാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ എന്നർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട പി വി രാജേഷ് ഉണ്ട്, മറ്റു നേതാക്കന്മാർ പ്രിയപ്പെട്ട ബാബുരാജ് ഉണ്ട്, മറ്റ് എല്ലാവരെയും അതിലേക്കാളൊക്കെ ഉപരി ഈ കത്തി പൊള്ളുന്ന ഈ വെയിലിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചൂടിലും ഈ വേദിയെ ധന്യമാക്കിയ നിങ്ങളെ എല്ലാവരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ശ്രീമാൻ തങ്കപ്പനോട് ഈ വേദി നിയന്ത്രിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്ഹിന്ദ്. ബഹുമാനപ്പെട്ട വേദിയിലുള്ള നമ്മുടെ രാഹുൽജി, എൻ്റെ മുന്നിലുള്ള പാലക്കാടിലെ യു ഡി എഫിൻ്റെ സന്നദ്ധ വടമാരെ, ഒരു പ്രസംഗം തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ജാഗരൂകരായിട്ട് ഈ നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഐക്യ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ ജയിപ്പിക്കാൻ നിങ്ങൾ രംഗത്തിറങ്ങണം. ഈ വെയിലത്തും 42 ഡിഗ്രിയാണ് ഇപ്പം ചൂട്, എങ്കിൽ പോലും വക വെക്കാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ല കർഷക ജില്ലയാണ്. അതുകൊണ്ട് പറയാം, പാലക്കാട് ജില്ലയിലെ കർഷകർ വളരെ ദുരിതത്തിലാണ്. ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ശല്യത്തോടുകൂടി വളരെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നു, മറുഭാഗത്ത് കൃഷി ചെയ്യാൻ കിടക്കൻ മേഖലയിൽ വെള്ളം കിട്ടാതിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷിയുടെ ഉൽപ്പന്നത്തിന് വേണ്ടി പൈസ കിട്ടാതെ നമ്മളെ നെൽ കർഷകർ പ്രത്യേകിച്ചും അവരുടെ വിറ്റ നെല്ലിന് സ്വന്തം മുതലിന് പൈസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കർഷക ദുരന്തം നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിയുടെ മുന്നിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്കറിയാം, ഇതിൻ്റെ മുൻപ് ഈ രാജ്യത്ത് കർഷകർ ദുരിതത്തിലായപ്പോൾ 72 കോടിയിലേറെ കർഷകരെ കടം വഴി തള്ളിയ ഐക്യ ജനാധിപത്യ യു പി എ സർക്കാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിലും ഉൾപ്പെടെയുള്ള കർഷകരുടെ ദുരിതം മാറ്റാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ ഈ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ഒന്നും ഒരു കൂടി പറയട്ടെ സാർ, ഈ സ്ഥലം പാലക്കാട് ജില്ല ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഈ തോറ്റനുസരിച്ച് തിരിച്ചു വരുന്നതിന് ഈ പാലക്കാട് മണ്ണ് സാക്ഷ്യം വഹിച്ചതാണ്. അതോടൊപ്പം തന്നെ ഞാൻ കൂടെ സംസാരിക്കുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിനെ പ്ലീസ്, രാഹുൽജി അഡ്രസ്സിംഗ് ദ ക്രൗഡ് പ്ലീസ്. വിനി സതീശൻ ജി, മറക്കാർജി, വിജയ് രാഘവൻ ജി, അഡ്വക്കേറ്റ് ശംസുദ്ദീൻ ജി, വി സി കബീർ ജി, കെ എ ചന്ദ്രൻ ജി, വി ടി ബൽറാം ജി, എ തങ്കപ്പൻ ജി, അവർ കാൻഡിഡേറ്റ്സ് വി കെ ശ്രീകന്ദൻ ജി, രാമ്യ ഹരിദാസ് ജി,
senior leaders of India Alliance on the dais, brothers and sisters, friends from the media, workers. ഈ വേദിയിൽ ഇരിക്കുന്ന സ്ഥാനാർത്ഥികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെയും യു ഡി എഫിന്റെയും പ്രവർത്തകരെ, മാധ്യമത്തിൽ നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സ്വാഗതം. എല്ലാവർക്കും എന്റെ സ്വാഗതം. As you are aware, this election is being fought between those who want to destroy the constitution and destroy the democratic structure of our country. And us who want to protect the constitution and protect democracy. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ പ്രക്രിയയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാശയധാരയും മനുഷ്യരും തമ്മിലും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത്. The Prime Minister says one nation, one leader, one language, one religion. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഒരു രാജ്യം, ഒരു ദേശം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു മതം. How can you tell the people of Kerala, the people of Tamil Nadu, people of Bengal, people of UP that there will be one language in India? എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ഉത്തർപ്രദേശിലെ ജനങ്ങളോട്, ആസാമിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന്? മലയാളം is not just a language, it is your history, your tradition, your way of thinking. മലയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ കേവലം ഒരു ഭാഷ മാത്രമല്ല. മലയാളം എന്ന് പറയുന്നത് മലയാളിയുടെ ചരിത്രമാണ്, മലയാളിയുടെ പാരമ്പര്യമാണ്, മലയാളി ചിന്തിക്കുന്ന രീതിയാണ് മലയാള ഭാഷ. Every Indian language is equally important. ഭാരതത്തിലെ എല്ലാ ഭാഷകളും തുല്യ പ്രാധാന്യമുള്ളവയാണ്. For the Tamils, Tamil is important. For you, Malayalam is important. For the Bengalis, Bengali is important. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തമിഴ് എന്ന ഭാഷ പ്രധാനമാണ്. മലയാളികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ബംഗാളികൾക്ക് ബംഗാളി ഭാഷ പ്രധാനപ്പെട്ടതാണ്. ഹൗ കൻ വി എക്സ്പെക്ട് എ മദർ ഇൻ കേരള ടു സ്പീക്ക് ടു ഹർ ചിൽഡ്രൻ ഇൻ എനി അദർ ലാംഗ്വേജ് ദൻ മലയാളം? നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മ ആ അമ്മയുടെ കുഞ്ഞുങ്ങളോട് മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ദിസ് ഐഡിയ of one nation, one language, one religion, one people, one community, this idea is designed to divide India. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു മതം, ഒരു സമുദായം, ഒരു ജനത എന്ന ആ ചിന്ത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. India is many languages, many histories, many cultures, many religions living happily together. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ചരിത്രങ്ങളും വ്യത്യസ്ത മതങ്ങളും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം. ഇറ്റ് ഈസ് ലൈക്ക് എ ബുക്കേ ഓഫ് ഫ്ലവേഴ്സ് വെർ ഓൾ ദ ഫ്ലവേഴ്സ് ആർ ഡിഫറെന്റ് ബട്ട് ഓൾ ഓഫ് ദം ടുഗദർ ആർ ബ്യൂട്ടിഫുൾ. ഒരു പൂച്ചെണ്ട് പോലെയാണ്, വ്യത്യസ്ത നിറത്തിലുള്ള പൂവുകൾ ചേർന്ന മനോഹരമായ ഒരു പൂച്ചെണ്ട് പോലെയാണ് ഇന്ത്യ. പല അതിലെ പല പൂക്കളും വ്യത്യസ്തമാണ്, പക്ഷെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പൂച്ചെണ്ട് മനോഹരമാകുന്നത്. അതുപോലെയാണ് ഇന്ത്യയും. And the entire idea of the BJP is to create instability and disharmony in India. ബിജെപിയുടെ പൂർണ്ണ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അസ്വാരസ്യവും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ടാക്കുക എന്നതാണ് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. To make one Indian fight with another Indian. ഒരു ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരിയെ മറ്റൊരു ഇന്ത്യക്കാരനുമായി ഇന്ത്യക്കാരിയുമായി പോരാടാനാണ് അവർ പ്രാപ്തരാക്കുന്നത്. And in the end, if you see, all they do is give away India's wealth to a few people. നിങ്ങൾക്കറിയാമോ അവസാനം അവർ ചെയ്യുന്നത്, ബി ജെ പി ചെയ്യുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും കുറച്ചാളുകൾക്ക് നൽകുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത്. They divide the country to distract the country, and then all the wealth of the country goes to
a few people who are close to the prime minister ningalkariyamo avar endinana ee rajyathe vibhajikkunnathennu je yathartha prashnangalil ninnu janangalde shraddha thirichuvittu ee rajyathe sambathu muluvan pradhanamandriyude aduppumulla korchu vyavasayikalkku nalgunnathinu vendiyana avar ee rajyathe vibhajikkan shramikkunnathu defense projects infrastructure projects agriculture ports airports wherever you look you can find the name Adani നിങ്ങൾ പ്രതിരോധ മേഖലയാകട്ടെ അടിസ്ഥാന സൗകര്യ മേഖലയാകട്ടെ കൃഷിയാകട്ടെ വ്യവസായമാകട്ടെ തുറമുഖമാകട്ടെ വിമാനത്താവളമാകട്ടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു പേര് കാണാൻ പറ്റും അദാനിയുടെ പേര് And every single Indian knows because if you just look at the share price of Adani shares you can find that it starts to grow the moment the prime minister becomes elected നിങ്ങൾക്കറിയാവോ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അറിയാൻ സാധിക്കും അദാനിയുടെ ഓഹരിയുടെ വില നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന അതേ നിമിഷം അദാനിയുടെ ഓഹരിയുടെ വില വിപണിയിൽ കുതിച്ചുയരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും The central issues in the country are unemployment, price rise, but you will never see this in the national media. നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ് വിലക്കയറ്റമാണ് പക്ഷേ ഈ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല Farmers can block the highways to Delhi but it will never be visible in the national media നമ്മുടെ കർഷകർ ഡൽഹിയിലേക്കുള്ള ഹൈവേകളെല്ലാം അവർ പ്രതിരോധിക്കും തടയും പക്ഷേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കില്ല Because the national media is fully controlled by the same people Mr. Narendra Modi helps ningalkariyamo karanam ee rajyathe deshiya madhyamangale muluvan niyandrikkunnathu Narendra Modi sahayikkunna adhe aalukalanu and so the question arises what are we going to do about the huge amount of inequality that has been created in our country ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഇത്രയും വലിയ അസമത്വം ഇല്ലാതാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് You'll be surprised to know that there are 22 people in this country who have more wealth than 70 crore people നിങ്ങൾക്കറിയാം നിങ്ങൾ അതിശയിച്ചു പോകും കാരണം ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ധനം ഈ രാജ്യത്തെ വെറും 22 മനുഷ്യരുടെ കയ്യിലുണ്ട് And there are also 70 crore people in India who earn less than 100 rupees a day നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളിലധികമുണ്ട് ഒരു ദിവസം 100 രൂപയിൽ കുറവ് വരുമാനം ലഭിക്കുന്ന 70 കോടിയിലധികം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് So in fact there are two Indias സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് തരം ഇന്ത്യയാണുള്ളത് One India that belongs to the billionaires ഇവിടത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യ Where whatever dream they want to see they can see and fulfill ഇവിടത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരർക്കും ഏത് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുന്ന ഒരു ഇന്ത്യ And the other India where the large mass of Indian people live മറ്റേ ഇന്ത്യ രണ്ടാമത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ മനുഷ്യർ ജീവിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യ The poor people the middle class pay the taxes നമ്മുടെ സാധാരണ ജനങ്ങൾ ദരിദ്രരായ ജനങ്ങൾ അതുപോലെ മധ്യവർഗ്ഗത്തിൽപ്പെട്ടവർ അവർ നികുതി കൊടുക്കുന്നു In fact the poorest person in India pays exactly the same amount to GST as Mr. Adani does നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി അദാനി കൊടുക്കുന്ന അതേ അളവിലുള്ള ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതിയാണ് ഈ രാജ്യത്ത് കൊടുക്കുന്നത് If the poorest farmer buys a shirt and Mr. Adani buys the same shirt they will pay exactly the same amount of GST ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു കർഷകൻ വാങ്ങിക്കുന്ന ഒരു ഷർട്ടിന് അദ്ദേഹം കൊടുക്കുന്ന അതേ GST ആണ് അതേ ഷർട്ട് അദാനി വാങ്ങിച്ചാൽ അദ്ദേഹം കൊടുക്കുന്നത് And then the entire GST money goes into the hands of the richest 15-20 people. ee GST-ilude Indian government samaharikkunna muluvan paisayum pogunnathu ee rajyathe kurachu adisampannaraya manushyarude kayilekkanu. I'll give you a figure that will shock you. njan ningale ñettippikkunna oru sankhya ningalodu parayam. Over the last 10 years Mr. Narendra Modi has forgiven 16 lakh crores worth of bank loans of the richest 25 Indians. നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ അതിസമ്പന്നരായ 25 ഇന്ത്യക്കാരുടെ 16 lakh crore വരുന്ന ബാങ്കിലെ ലോണാണ് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞത് This is such a large number that when you say it the average Indian doesn't understand what you mean
ഇതൊരു വലിയ നമ്പറാണ്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് എന്താണ് ഈ 16 ലക്ഷം കോടി രൂപ? So I will say to you in a different way. ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിൽ അതുകൊണ്ട് നിങ്ങളോട് പറയാം. Mr. Narendra Modi has given 22 people 25 years of MGNREGA wages. നിങ്ങൾക്ക് ഞാൻ ലളിതമായി പറഞ്ഞാൽ, നരേന്ദ്രമോദി ഈ രാജ്യത്തെ അതിസമ്പന്നരായ 22 പേർക്ക് കൊടുത്തത് 24 വർഷം ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട പൈസയാണ് ഈ 22 പേർക്ക് നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ളത്. If you had started MGNREGA in the year 2000 and you had given all the poor people MGNREGA for 25 years, that is the amount of money that Mr. Narendra Modi has given to 22 people. മഹാത്മാ ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2000-ൽ നമ്മൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഇന്ന് 24 വർഷം ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുഴുവൻ തുകയുമാണ് ഈ രാജ്യത്തെ 22 ഏറ്റവും അതിസമ്പന്നരായ ആളുകൾക്ക് നരേന്ദ്രമോദി കൊടുത്തത്. So there is a direct transfer taking place from the poorest people of India to the richest people of India. ശരിക്കും ഈ രാജ്യത്ത് നടക്കുന്നത് നേരിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാരിൽ നിന്ന് പൈസ എടുത്ത് ആ പൈസ ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. And the next government, the Congress party government, the India Alliance government is going to have to take some firm steps to address this inequality. ഈ രാജ്യത്തെ അസമത്വം നേരിടുന്നതിന് ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശക്തമായ തീരുമാനങ്ങൾ ഇതിന് വേണ്ടി എടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ 45 ഇയേഴ്സ്. നമുക്ക് നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് എന്നുള്ളത്. സോ ദ നെക്സ്റ്റ് ഗവൺമെന്റ് ഹാസ് ടു ഹാവ് എ സ്ട്രാറ്റജി ടു ഡിസ്ട്രോയ് unemployment. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ കൃത്യമായ ഒരു പദ്ധതിയും തന്ത്രവും അടുത്ത ഗവൺമെന്റിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. So I'm here to tell you about a few of the steps that we are planning to take when we come to power in Delhi. ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഏതാനും പ്രധാനപ്പെട്ട ചില നടപടികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. Now everybody knows that both men and women work in India. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നമ്മുടെ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. They go to work in offices, they work in the fields, they work as laborers, and both of them are compensated for that work. അവർ ഓഫീസിൽ പോകുന്നു, അവർ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നു, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നു, അതുപോലെ തൊഴിലാളികളായി പണിയെടുക്കുന്നു, അവർക്ക് രണ്ടുപേർക്കും അവരുടെ ജോലിക്ക് വേണ്ട പ്രതിഫലവും വേതനവും ലഭിക്കുന്നുണ്ട്. But there is a secret that India does not talk about. പക്ഷേ ഇന്ത്യ സംസാരിക്കാത്ത ഒരു രഹസ്യമുണ്ട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ. Everybody knows it, but nobody says it. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അതിനെ കുറിച്ച് പറയുന്നില്ല. And it is that our men work 8 hours a day, our women work 8 hours a day, but then our women also work 8 hours extra at home bringing up our children. നിങ്ങൾക്കറിയാമോ, പുരുഷന്മാർ 8 മണിക്കൂർ പണിയെടുക്കുമ്പോൾ സ്ത്രീകളും 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്ത്രീകൾ വീട്ടിൽ ഇരട്ടി പണി ചെയ്യുകയാണ്. 8 മണിക്കൂർ അധികം പണിയെടുത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ജോലി കൂടി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. The men might not like to hear this, but Indian women work twice as hard as Indian men. ഇവിടെയുള്ള പുരുഷന്മാർക്ക് ഇത് കേൾക്കാൻ യാതൊരു താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ത്യയിലെ പുരുഷന്മാരെക്കാളും ഇരട്ടി ജോലി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. And the truth is that Indian women do not get compensated for the 8 hours of work they do at home bringing up their children, cooking the food, looking after their parents. സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കി പാചകം ചെയ്ത അച്ഛനമ്മമാരെ നോക്കി അതിനുവേണ്ടി ഇന്ത്യയിലെ സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായ അംഗീകാരവും പ്രതിഫലവും അവർക്കൊരിക്കലും ലഭിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. I can see all the men are smiling. എനിക്ക് കാണാം അവിടുത്തെ പുരുഷന്മാരൊക്കെ ചിരിക്കുകയാണ്. Because they know what I've said is the truth. കാരണം അവർക്കറിയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. So the next government is going to take a revolutionary step to compensate our women for what they do for our country.
അതുകൊണ്ട് അടുത്ത ഗവൺമെന്റ് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുമായി മുൻപോട്ട് വരികയാണ്. അതിനുവേണ്ടി മൂന്ന് കാര്യങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. The first thing we are going to do is we are going to make a list of every single Indian family below the poverty line. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഭാരതത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ കുടുംബത്തിന്റെയും ഒരു ലിസ്റ്റ് എടുക്കുക, പട്ടിക ഉണ്ടാക്കുക, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. Since Mr. Narendra Modi has come to power, millions and millions of women and families have fallen below the poverty line. നരേന്ദ്ര മോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളും സ്ത്രീകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോയിട്ടുണ്ട്. We are going to make a list of every single family. ആ ഓരോ കുടുംബത്തിന്റെയും ഒരു പട്ടിക ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. And then we are going to choose one woman in each poor family in India. ഈ രാജ്യത്തെ ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഒരു സ്ത്രീയെ വീതം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. And then every single year we are going to put 1 lakh rupees directly in her bank account. Adu mathramalla ee daridra kudumbathil ninnu njangal therinjedukkunna oro streeyudeyum bank account ilekku oro varshavum 1 lakh rupa njangal nikshepikkan povugiyana. 8500 rupees a month, 1 lakh rupees a year, every single year until the family comes out of the poverty line. ഒരു മാസം 8500 രൂപ വീതം, ഒരു വർഷം 100,000 രൂപ, അതായത് ഈ കുടുംബം ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ എത്തുന്നതുവരെ ഈ പണം ഞങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കും. Of course this is going to go to the family, but it is going to go to the family through the woman. തീർച്ചയായിട്ടും ഈ പൈസ കുടുംബത്തിന് വേണ്ടിയാണ് പോകുന്നത്, പക്ഷേ ഈ പൈസ കുടുംബത്തിന് വേണ്ടി പോകുന്നത് ആ കുടുംബത്തിലെ സ്ത്രീയിലൂടെ ആയിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നു. And please do not think that this is a gift to the women of India. This is not a gift. This is compensation for the hours and hours and hours they spend looking after the future of this country, protecting the future of this country. ദയവു ചെയ്ത് ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, ഔദാര്യമാണെന്ന് കരുതരുത്. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ ഇന്ത്യയുടെ ഭാവി സംരക്ഷിക്കാൻ, കുട്ടികളെ നോക്കാൻ, വീട്ടുകാരും ചെയ്യാൻ വേണ്ടി സ്ത്രീകളുടെ കഷ്ടപ്പാടിന്, കഠിനാധ്വാനത്തിന് ഞങ്ങൾ നൽകുന്ന പ്രതിഫലമാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. And we are going to be the first government in the world to do something like this. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന, സ്ത്രീകൾക്ക് അവരുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നൽകാൻ പോകുന്ന ലോകത്തിലെ ആദ്യ ഗവൺമെന്റ് ആയി ഞങ്ങൾ മാറാൻ പോവുകയാണ്. And I guarantee you that after we do it there will be a line of countries that will be taking this same decision to help their women. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞങ്ങളുടെ അധികാരത്തിൽ വരുന്ന ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയ ശേഷം ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ നമ്മളെ പിന്തുടർന്ന് ഈ നടപടി എടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. The second step we are going to take to help our women is we are going to make sure that Anganwadis and Asha workers pay is doubled. ഞങ്ങൾ രണ്ടാമത്തെ, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അംഗൻവാടി ആശാ വർക്കേഴ്സിന്റെ ശമ്പളം ഞങ്ങൾ ഇരട്ടിയാക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. മിസ്റ്റർ നരേന്ദ്ര മോദി claims to have passed a bill that proposes reservations in parliament. നരേന്ദ്ര മോദി സ്ത്രീകൾക്ക് പാർലമെന്റിൽ സംവരണം ഉറപ്പു നൽകുന്ന ഒരു നിയമം പാസാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. He did a big function and then told the nation that reservation in parliament and assemblies is going to happen 10 years from now. അദ്ദേഹം ഒരു വലിയ ചടങ്ങ് നടത്തിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, പാർലമെന്റിലും നിയമസഭകളിലും ഒക്കെ വനിതാ സംവരണം 10 വർഷത്തിന് ശേഷമാണ് നടക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. We don't need to wait 10 years to give women's reservation in parliament and assemblies. We will do it the moment we come to power. സ്ത്രീകൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും സംവരണം നൽകാൻ 10 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ നിമിഷം തന്നെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭകളിലും സംവരണം ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കും. And we will also give 50% reservations to women in public sector units and government jobs. അതുപോലെ തന്നെ പൊതുമേഖല സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ജോലികളിലും 50% സംവരണം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ നൽകിയിരിക്കും. This will transform the role that women play in the governance of our country. ഈ രാജ്യത്തിന്റെ ഭരണ നടത്തിപ്പിൽ, ഭരണ ചുമതലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, അവരുടെ പങ്കിനെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന നടപടികൾക്ക് സാധിക്കും.
Now the next big issue facing the country is unemployment. നമ്മുടെ രാജ്യം നേരിടുന്ന അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. Mr. Narendra Modi did demonetization, passed a flawed GST and introduced the scheme called Agnivir. നരേന്ദ്രമോദി നോട്ട് നിരോധനം നടപ്പിലാക്കി രണ്ടാമത് വളരെ വികലമായ ഒരു ജി എസ് ടി ചരക്ക് സേവന നികുതി കൊണ്ടുവന്നു. അതുമാത്രമല്ല മറ്റൊരു പദ്ധതി അഗ്നിപഥ് പദ്ധതിയും അദ്ദേഹം ഇവിടെ ആരംഭിച്ചു. We believe Agnivir is an insult to the Indian Army. ഞങ്ങൾ വിശ്വസിക്കുന്നത് അഗ്നിപഥ് പദ്ധതി എന്നത് ഇന്ത്യൻ ആർമിക്ക് ഒരു അപമാനമാണെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. And an insult to every single soldier, every single Indian youth who wants to protect our country. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ യുവാവിനും യുവതിക്കും അതുപോലെ ഇന്ത്യയിലെ ഓരോ പട്ടാളക്കാരനും പട്ടാളക്കാരിക്കും ഇതൊരു അപമാനമാണ് അഗ്നിപഥ് സ്കീം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And we also think the GST is designed to promote extortion and corruption. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു GST എന്ന് പറയുന്നത് ആ നികുതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രാജ്യത്തെ അഴിമതിയും കൊള്ളയടിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് GST കൊണ്ടുവന്നിരിക്കുന്നത്. The Prime Minister has purposely created 5 different levels of GST so corruption happens, extortion happens. അഴിമതിയും കൊള്ളയടിക്കലും നടക്കാൻ വേണ്ടി അത് സാധ്യമാകുന്നതിന് വേണ്ടിയാണ് 5 തട്ടുകളിലുള്ള GST പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവന്നത്. So we are going to redesign the GST. There will be one tax and it will be minimum tax. നമ്മള് GST-യെ ആകെ മാറ്റി മറിക്കാൻ അതിന്റെ രൂപം തന്നെ മാറ്റി മറിക്കാൻ പോവുകയാണ്. അവിടെ ഒറ്റ ടാക്സ് ഒരു നികുതിയേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ and there will be no room for confusion. അവിടെ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായിരിക്കില്ല. ഒറ്റ നികുതിയും ഏറ്റവും കുറഞ്ഞ നികുതിയും ആയിരിക്കും. There are 30 lakh government jobs that the Prime Minister has not filled. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാത്ത ഒഴിവുകൾ നികത്താത്ത 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തുണ്ട്. We will fill those 30 lakh jobs and give them to the people and the youngsters of our country. ആ 30 ലക്ഷം ജോലികളെ ആ ഒഴിവുകൾ നികത്തി ആ ഗവൺമെന്റ് ജോലികളെല്ലാം ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് ഞങ്ങൾ നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു. And like I said, like I spoke to you about the revolutionary scheme that we made for our women, we have also come up with a revolutionary scheme for our youngsters. സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വിപ്ലവാത്മകമായ ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടിയും മറ്റൊരു വിപ്ലവകരമായ പദ്ധതിയുമായി ഞങ്ങൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. Rich families, business families send their children to do apprenticeships before they join the job market. ധനികരായ കുടുംബങ്ങൾ അതുപോലെ തന്നെ ബിസിനസ് വ്യവസായികളുടെ കുടുംബങ്ങൾ അവരുടെ മക്കളെയൊക്കെ അവർക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് തൊഴിൽ പരിശീലനം അഥവാ അപ്രന്റിഷിപ്പിന് വേണ്ടി അവർ അയക്കാറുണ്ട്. The children spend 6 months, 8 months, 1 year working. They get paid for it and they get specialized training. അതുപോലെ ആ കുടുംബങ്ങളിലെ കുട്ടികൾ 6 മാസം 8 മാസം 1 വർഷമൊക്കെ ജോലി ചെയ്യുന്നു. അവർക്ക് പരിശീലനം ലഭിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പ്രത്യേക പരിശീലനം ലഭിക്കുകയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ശമ്പളവും ലഭിക്കുന്നു. This is not available to children of farmers, laborers, poor people. കർഷകരുടെയും തൊഴിലാളികളുടെയും രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരുടെയും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള യാതൊരു അവസരങ്ങളും ഇന്ന് ഈ നാട്ടിൽ ലഭ്യമല്ല. And there are millions and millions of Indian youngsters looking for jobs unemployed today. നമുക്കറിയാം ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ജോലി തേടി അലയുന്ന ചെറുപ്പക്കാരായ ജോലിയില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. Sometime back I met a coolie in a railway station who was a civil engineer. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൂലിയായി ജോലി എടുക്കുന്ന ഒരാളെ കണ്ടു. He had studied for years. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹം വർഷങ്ങൾ പഠിച്ച ആളാണ്. Paid lakhs of rupees to a private college. ലക്ഷക്കണക്കിന് രൂപ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊടുത്താണ് അദ്ദേഹം പഠിച്ചത്. And was helping people with their bags in a railway station. പക്ഷേ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ ആളുകളുടെ ബാഗുകൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു കൂലിയായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. This is not the type of India that we want. ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യ, നമുക്ക് വേണ്ട ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഇന്ത്യ അല്ല. And so we are going to create a law that is going to guarantee a right to apprenticeship to all our youngsters. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ യുവജനങ്ങൾക്കും തൊഴിൽ പരിശീലനത്തിലുള്ള അവകാശം നിയമമാക്കുന്ന ഉറപ്പ് നൽകുന്ന ഒരു നിയമം ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. Any graduate diploma holder will have the right to ask the government of India
for a 1 year apprenticeship. ഈ നാട്ടിലെ ഡിപ്ലോമ ഉള്ള ബിരുദധാരികളായ ഏത് യുവാവിനും യുവതിക്കും ഇന്ത്യൻ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകണം, നൽകിയേ പറ്റൂ എന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. Just like you cannot refuse a MNREGA worker a job, you will not be able to refuse this right when it once it's given. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ജോലി തൊഴിൽ നിരസിക്കാൻ സാധ്യമാകാത്തത്, അതുപോലെ തൊഴിൽ പരിശീലനത്തിനുള്ള ഒരു അപേക്ഷ ഈ നാട്ടിലെ ഒരു യുവാവിനും യുവതിക്കും നിരസിക്കാൻ സാധിക്കില്ല ഇന്ത്യൻ ഗവൺമെന്റിന്. The apprenticeship will be 1 year long. They will be trained in whatever field they want to, and they will be paid a lakh of rupees a year, 8,500 rupees a month directly in the bank account. ഈ തൊഴിൽ പരിശീലനം ഒരു വർഷത്തേക്കായിരിക്കും. ആ തൊഴിൽ പരിശീലനം ഈ യുവതിക്കോ യുവാവിനോ ഇഷ്ടമുള്ള മേഖലയിൽ താല്പര്യമുള്ള മേഖലയിൽ ചെയ്യാം. അതുമാത്രമല്ല ഈ കാലയളവിൽ ഓരോ മാസവും 8,500 രൂപ വീതം 100,000 രൂപ അവർക്കും ലഭ്യമാകുന്നതാണ്. In Hindi we call this scheme Pehli Nokri Pakki. It is a gateway to enter the job market. ഇതിനെ ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് പെഹലി നൗക്കരി പക്കി, അതായത് ആദ്യത്തെ ജോലി ഉറപ്പാണ്. നിങ്ങൾക്ക് സ്ഥിരം തൊഴിൽ, ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് സ്ഥിരം തൊഴിൽ ലഭിക്കാനുള്ള ഒരു വാതിലായി കവാടമായി ഈ പദ്ധതി മാറും. മിസ്റ്റർ മോദി ഹാസ് മേഡ് എ വാൾ ബിറ്റ്വീൻ ദ ജോബ് മാർക്കറ്റ് ആൻഡ് ഇന്ത്യൻ യൂത്ത്. ഇന്ത്യയിലെ യുവജനങ്ങൾക്കും ഇന്ത്യയിലെ തൊഴിൽ വിപണിക്കും ഇടയിൽ ഒരു വലിയ ഭിത്തി തന്നെ നരേന്ദ്രമോദി നിർമ്മിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ആൻ അൺബ്രേക്കബിൾ വാൾ. അത് നമുക്ക് നശിപ്പിക്കാൻ പറ്റാത്ത, അതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു ഭിത്തിയാണ്. അവർ പെഹലി നോക്കരി പക്കി സ്കീം ഇസ് ഡിസൈൻഡ് ടു ബ്രേക്ക് ദാറ്റ് വാൾ. ഈ ഭിത്തിയെ തകർത്ത് കളയാൻ വേണ്ടി ഇന്ത്യയിലെ യുവജനതയ്ക്കും തൊഴിൽ വിപണിക്കും ഇടയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഈ ഭിത്തിയെ തകർക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പെഹലി നോക്കരി പക്കി എന്ന് പറയുന്ന ഈ പദ്ധതി. The added benefit will be that our businesses, our governments will get a huge well-trained workforce. ഇതിന്റെ ഒരു അധിക പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിനും അതുപോലെ നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും പരിശീലനം ലഭിച്ച ഒരുപാട് യുവതി യുവാക്കളെ അവരുടെ തൊഴിലിന് വേണ്ടി തൊഴിലാളികളായി അവിടെ ജോലി ചെയ്യാൻ ലഭിക്കും. And then we can talk about a true make in India, made in Kerala. അപ്പോൾ ഇത് സാധ്യമായാൽ നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള മേക്ക് ഇൻ ഇന്ത്യ, യഥാർത്ഥത്തിലുള്ള മേക്ക് ഇൻ കേരള എന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഫൈനലി മിസ്റ്റർ നരേന്ദ്രമോദി പ്രൊട്ടക്ട്സ് ദി റിച്ചസ്റ്റ് ബട്ട് ഡസ് നത്തിങ് ഫോർ ദി ഫാർമേഴ്സ്. അവസാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ മനുഷ്യരെ നരേന്ദ്രമോദി സംരക്ഷിക്കുന്നു, പക്ഷേ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. യു ഹാവ് സീൻ വിത്ത് യുവർ ഓൺ ഐസ് ദി ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിംഗ് അക്രോസ് ദി കൺട്രി. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ രാജ്യത്തെ കർഷകർ രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. And farmers only asked two questions. അവർ രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ കർഷകർ ചോദിച്ചത്. The first is, why is it that when somebody else sells a product in the market, they get a good price for it, but when the farmer sells his product, he never ever gets a good price? ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞങ്ങൾ അല്ലാതെ മറ്റാരെങ്കിലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ വന്ന് വിപണിയിൽ വന്ന് വിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായ വില ലഭിക്കുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കാത്തത്? And the second question, why is it that the richest people in the country can have their bank loans forgiven? The prime minister can forgive lakhs of crores, but when farmers ask for a loan waiver, it is never given to them. അവര് ചോദിക്കുന്ന, ഇന്ത്യയിലെ കർഷകർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ ആദിസമ്പന്നരായ ആളുകളുടെ ബാങ്ക് കടങ്ങളെല്ലാം എഴുതി തള്ളാൻ സാധിക്കുന്നത്, പക്ഷേ കർഷകരായ ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത്? So we are going to do two things for our farmers. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. The first, we are going to give them a legally guaranteed minimum support price. ആദ്യമായി ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി നിയമപരമായി ഞങ്ങൾ ഒരു മിനിമം താങ്ങുവില ഉറപ്പ് നൽകാൻ പോവുകയാണ്. And second, we are going to forgive farmers bank loans across the country. അതുമാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും ബാങ്കിലെ കടങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എഴുതി തള്ളാൻ പോവുകയാണ്. And if we are going to talk about farmers, then we have to talk about laborers. നമ്മളെ കർഷകരെ പറ്റി സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ചും സംസാരിക്കേണ്ടിയിരിക്കുന്നു. So for our laborers, we are going to create a minimum wage of 400 rupees a day.
നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് ഒരു ദിവസം മിനിമ അടിസ്ഥാന വേതനമായി 400 രൂപ ഞങ്ങൾ ഉറപ്പാക്കാൻ പോവുകയാണ്. And we are going to double the pension that is given to our widows in old age. നമ്മുടെ ഈ നാട്ടിലെ വിധവകളായ മനുഷ്യർക്ക് അവരുടെ വയസ്സാകാലത്ത് പ്രായമാകുന്ന സമയത്ത് അവർക്ക് നൽകുന്ന പെൻഷൻ ഞങ്ങൾ ഇരട്ടിയാക്കാൻ പോവുകയാണ്. Now there is one last thing I want to mention to you. ഇപ്പോ നിങ്ങളോട് അവസാനമായി സംസാരത്തിന്റെ അവസാനം ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. Everybody in this country knows that I fight the BJP. ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഞാൻ BJP യോട് പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. And the BJP also says that if there is one man who fights us, it is, his name is Rahul Gandhi. Adu mathramalla BJP-kkum ariyam, BJP-yum parayum njangalkethire poraadikondirikkunna oru manushyan undengil aa manushyan Rahul Gandhi aanu ennu BJP-yum parayum. Every morning I get up and I ask myself, okay, what is the best way to fight my ideological opponents? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നോട് സ്വയം ചോദിക്കും, ഈ രാജ്യത്തെ എൻ്റെ ആശയപരമായ എതിരാളികളായ BJP RSS-നെ ഞാൻ ഇന്നെങ്ങനെയാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത്, അവരെ എങ്ങനെയാണ് എതിർക്കാൻ പോകുന്നത്. And at the same time, thousands of BJP leaders wake up, Narendra Modi wakes up and says, okay, how are we going to fight this fellow? അതുപോലെ തന്നെ ഞാൻ അവരെ എങ്ങനെ പ്രതിരോധിക്കണം, അവരെ എങ്ങനെ എതിർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആയിരക്കണക്കിന് BJP പ്രവർത്തകരും നരേന്ദ്രമോദിയും എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അവരെന്താണ് ആലോചിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഈ മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. And the fight is very clear. I told you in the beginning, they have one view of India, I have another view of India. ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവർക്ക് ഇന്ത്യയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. I believe in love and affection, they believe in hatred and anger. ഞാൻ വിശ്വസിക്കുന്നത് സ്നേഹത്തിലും വാത്സല്യത്തിലും ഇഷ്ടത്തിലും കരുതലുമാണ്, അവർ വിശ്വസിക്കുന്നത് വെറുപ്പിലും ദ്വേഷത്തിലും കോപത്തിലുമാണ്. Now everybody also knows that when you fight the BJP you have to pay a price. എല്ലാവർക്കും അറിയാം BJP സംസാരിച്ചാൽ BJP പ്രവർത്തിച്ചാൽ അവരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ഒരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. You have seen that I pay that price every single day. നിങ്ങൾക്കറിയാം BJP എതിർക്കുന്നതിനുള്ള വില ഓരോ ദിവസവും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Their media attacks me 24 hours. അവരുടെ മാധ്യമങ്ങൾ BJP മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കും. Across the internet they attack me every single day. ഇന്റർനെറ്റിൽ മുഴുവൻ എല്ലാ ദിവസവും അവർ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കും. I was interrogated by the ED for 55 hours, 12 hours a day, 5 days straight. നിങ്ങൾക്കറിയാമോ 5 ദിവസങ്ങൾ തുടർച്ചയായി ഓരോ ദിവസവും 12 മണിക്കൂർ വീതം 55 മണിക്കൂറുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. The BJP took away my Lok Sabha membership. BJP അത് മാത്രമല്ല എന്റെ ലോക്സഭ അംഗത്വവും കൂടി അവർ എടുത്തുകൊണ്ടുപോയി. They threw me out of the Lok Sabha and the Supreme Court brought me back into the Lok Sabha. അവർ എന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്നെ ലോക്സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. I am as an MP I'm entitled a government house. ഒരു MP എന്ന നിലയിൽ പാർലമെന്റിലെ പ്രതിനിധി എന്ന നിലയിൽ ഒരു ഗവൺമെന്റിന്റെ വീടിന് ഔദ്യോഗിക വസതിക്ക് എനിക്ക് അവകാശമുണ്ട്. They threw me out of my house. ആ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് അവർ എന്നെ പുറത്താക്കിയത്. When I was giving them the key, I was thinking to myself, I don't want your house. അവർക്ക് ആ വീടിന്റെ താക്കോലുകൾ കൈമാറിയപ്പോൾ ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു, എനിക്ക് നിങ്ങളുടെ ഈ ഔദ്യോഗിക വസതി വേണ്ട എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു. I have millions of houses in India in the hearts of all our people. ഇന്ത്യയിലെ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. I have thousands of houses in Kerala, thousands of houses in Tamil Nadu, thousands of houses in Himachal Pradesh, thousands of houses in Manipur. I have thousands of houses everywhere. എനിക്ക് ആയിരക്കണക്കിന് വീടുകൾ കേരളത്തിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ തമിഴ്നാട്ടിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ ഹിമാചൽ പ്രദേശിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ ആസാമിലുണ്ട്. But what I find interesting is that your chief minister is not being attacked in any way by the BJP. പക്ഷേ എനിക്ക് വലിയ അതിശയമായി തോന്നുന്നത് നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJP ഒരു വിധത്തിലും ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. Two chief ministers are sitting in jail.
But your chief minister is free. ഇന്ത്യയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ മുഖ്യമന്ത്രി വളരെ സ്വതന്ത്രനായിരിക്കുകയാണ് ഇപ്പോഴും. Nobody has taken away his house. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ആരും പുറത്താക്കുന്നില്ല. Nobody has taken away his membership to the Vidhan Sabha. അദ്ദേഹത്തിന്റെ നിയമസഭ അംഗത്വം ആരും റദ്ദാക്കുന്നില്ല. He has not been called for interrogation for even 1 minute. ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ ഇതുവരെ ED വിളിച്ചിട്ടില്ല. So it's a bit surprising. അത് ഭയങ്കര, എനിക്കിത് വളരെയധികം അതിശയിപ്പിക്കുന്നതാണ്. That if he is fighting the BJP, why are they so pleased with him? അദ്ദേഹം ശരിക്കും ബിജെപിക്കെതിരെ പോരാടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര സന്തോഷം? Why are they not attacking him? എന്തുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാത്തത്? And then the other interesting thing. മറ്റ് കൗതുകമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, I come to Kerala and I attack the BJP. I come in every state, I attack the BJP. ഞാൻ കേരളത്തിൽ വന്ന് BJP ആക്രമിക്കുന്നു, ഞാൻ ഏത് സംസ്ഥാനത്ത് പോയാലും ഞാൻ BJP ആക്രമിക്കുന്നു. 24 hours I spend attacking the BJP. 24 മണിക്കൂറും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And 24 hours your chief minister spends attacking me. പക്ഷേ 24 മണിക്കൂറും നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് വളരെ കൗതുകകരമായി തോന്നുന്നു. He does not say one word against the BJP. അദ്ദേഹം BJP ക്കെതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല. So I just wanted to leave that with you to think about. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു നൽകുകയാണ്. I know it's very hot today and you've come from far away to listen to me. ഇന്ന് എനിക്കറിയാം ഇന്ന് വലിയ ഒരുപാട് ചൂടുള്ള ദിവസമാണ്. നിങ്ങളൊക്കെ ദൂര പ്രദേശങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. Since I became a member of parliament, I have learned a lot about the people of Kerala. ഞാൻ കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റിലെ പ്രതിനിധി ആയത് മുതൽ കേരളത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. About your spirit, about your capability, about your imaginativeness. നിങ്ങളുടെ കഴിവിനെ കുറിച്ച്, നിങ്ങളുടെ ഭാവനാ സമ്പന്നതയെ കുറിച്ച്, നിങ്ങളുടെ ആത്മവീര്യത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. You show people how to live together happily in diversity. മലയാളികൾ ലോകത്തിനെ മറ്റ് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നു വൈവിധ്യതകളെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. Your nurses cure the world. മലയാളി നഴ്സസ് ഈ ലോകത്തെ സുഖപ്പെടുത്തുന്നത്, സാന്ത്വനപ്പെടുത്തുന്നത് കേരളത്തിലെ നഴ്സുമാരാണ്. And recently there is a case in Saudi Arabia. The entire state came together to give money to save the man's life. ഈയിടെ നമുക്കറിയാം സൗദി അറേബ്യയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, വധശിക്ഷയ്ക്ക് ഒരാൾ വിധിക്കപ്പെട്ടപ്പോൾ, ഈ സംസ്ഥാനം മുഴുവൻ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി മുൻപോട്ട് വന്നു. If a Keralaite needed your protection, you did not ask what is his religion, what language does he speak, which district does he come from. You said he is from Kerala, we are going to give 54 crores to protect his life, and everybody gave. കേരളത്തിലെ ഒരു മനുഷ്യന് നിങ്ങളുടെ സഹായം ആവശ്യം വന്നപ്പോ ഒരു മലയാളിയും ചോദിച്ചില്ല ആ മനുഷ്യന്റെ മതം ഏതാണ്, ആ മനുഷ്യൻ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത്, ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വന്ന് 34 കോടി പൈസ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നൽകി. In 3 or 4 days. 3-4 ദിവസങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ അത് ചെയ്തത്. That was the best answer that you could have given to those that want to divide you. നിങ്ങളെ വിഭജിക്കാൻ, മലയാളികളെ വിഭജിക്കാൻ തയ്യാറായിരിക്കുന്നവർക്ക്, വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്ക് മലയാളികൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ഉത്തരമായിരുന്നു നിങ്ങളുടെ ആ പ്രവൃത്തി. So my experience over the last 5 years in your state has been one of learning from you. ഞാൻ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരു അനുഭവമാണ്. Every day when I come to Kerala, something new I learn. ഓരോ ദിവസവും ഞാൻ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പുതിയതൊന്ന് ഞാൻ പഠിക്കും. So I want to thank you for helping me, for loving me, for giving me so much respect and affection. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നതിന്, എന്നെ സഹായിക്കുന്നതിന്, എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യവും നൽകുന്നതിന് എനിക്ക് നിങ്ങളോട് നന്ദി പറയണമെന്നുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And I am your soldier in Delhi. ഞാൻ ഡൽഹിയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ ഭടനാണെന്ന് നിങ്ങൾ എന്നെ കണക്കാക്കണം. Anything you need in Delhi, you have to give me an order and I will try and fulfill. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൽഹിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ഓർഡർ നൽകിയാൽ മതി, ഉത്തരവ് നൽകിയാൽ മതി, ഞാൻ അത് സഫലീകരിച്ചിരിക്കും. നന്ദി. Thank you. Thank you. കഴിഞ്ഞ്
നമ്മുടെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിങ്ങളോട് സംസാരിക്കും. റെസ്പെക്റ്റഡ് രാഹുൽജി,